നമസ്കാരം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ അവരുടെ സിയാൽകോട്ടെ ആയുധ ശേഖരം തീപിടിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ആയുധപ്പുര ഒന്നാകെ കത്തി നശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ലേയർ സ്ക്വാഡ് ഡിഫൻസ് അപ്ഡേറ്റ് ആണ് ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുരൂഹമായ രീതിയിലുള്ള അപകടമാണോ ആക്രമണമാണോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും പാകിസ്ഥാൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം മുഴുവനും. പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം നടക്കുന്ന ഒരു സമയമാണ്. പാകിസ്ഥാനിലെ ഭരണകൂടത്തോട് ഭരണകക്ഷി എം പിമാർ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഇമ്രാൻഖാനെതിരെ അവിശ്വാസ പ്രമേയം വരികയാണ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ സ്ഥാനഭ്രഷ്ടനാകുമോ എന്നുവരെ സംശയത്തോടുകൂടിയാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത്. ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്നും വിമർശകർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ പ്രധാനപ്പെട്ട ഒരു ആയുധപ്പുര ഇതാ കത്തി നശിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ മാർച്ച് 9 ഇന്ത്യയിൽ നിന്നും ഒരു ബ്രഹ്മോസ് മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാനിലേക്ക് തുടക്കപ്പെട്ടത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഏതാണ്ട് 124 കിലോമീറ്ററോളം ഈ മിസൈൽ സഞ്ചരിച്ചാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ മിസൈൽ പതിച്ചത്. പോർമുന ഇല്ലാത്ത ഒരു മിസൈലായിരുന്നു അത്. കാരണം ആളപായമുണ്ടായില്ല. പക്ഷേ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ പാകിസ്ഥാൻ ശക്തമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അത് സാങ്കേതിക തകരാറുകൾ കാരണം അബദ്ധത്തിൽ സംഭവിച്ചതാണ്, ആൾനാശം ില്ലാത്തതിൽ സന്തോഷമുണ്ട് എന്നെല്ലാം പ്രതികരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ഉന്നതതല അന്വേഷണത്തിന് ഇന്ത്യ ഉത്തരവിട്ടിട്ടുണ്ട്. പാർലമെൻറ്റിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഇത് സംബന്ധിച്ച പ്രസ്താവനയും നടത്തിയിരുന്നു. പക്ഷേ ഈ മിസൈൽ ആക്രമണമല്ല, മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാനിൽ പതിച്ചതിന് ഉടൻ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങിയിരുന്നതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു മിസൈൽ തൊടുത്തതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് 550 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ, പാകിസ്ഥാൻ്റെ മിസൈൽ ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ തൊടുക്കുകയായിരുന്നു. അതായത് ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ അതിർത്തി കടന്നതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ മിസൈൽ തൊടുത്തു. പക്ഷേ 550 കിലോമീറ്റർ എന്ന നിർദ്ദേശത്തിന് പകരം സൈന്യം 550 മീറ്റർ എന്ന നിർദ്ദേശമാണ് നൽകിയത്. അങ്ങനെ ആ മിസൈൽ പാകിസ്ഥാൻ മണ്ണിൽ തന്നെ വീണ് തകരുകയായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തായാലും എന്തൊക്കെയോ പാകിസ്ഥാൻ സൈന്യത്തിൽ നടക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അവരുടെ ആയുധപ്പുരയും കത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം മറികടക്കാനായി, അല്ലെങ്കിൽ ഒരു പട്ടാള അട്ടിമറി ഇല്ലാതാക്കാനായി അവിടെ ഇമ്രാൻ ഭരണകൂടം പാകിസ്ഥാനെ സ്വയം ആക്രമിക്കുന്നതാണോ എന്നുവരെ പല വിദേശകാര്യ വിദഗ്ധരും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗമായ പാക് ഒക്കുപ്പൈഡ് കശ്മീർ തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. സമീപ ഭാവിയിൽ തന്നെ POK പിടിച്ചെടുക്കാൻ ഇന്ത്യ ശ്രമിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പാർലമെൻറ്റിൽ ജീവൻ കൊടുത്തും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ തിരിച്ചുപിടിക്കും എന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളിൽ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും ആശങ്കാകുലരാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ പിടിച്ചെടുക്കാൻ
ഒരു നീക്കം ഉണ്ടായേക്കും എന്ന സംശയം പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയ്ക്കുമുണ്ട്. അതിനുവേണ്ടി ആ തിരിച്ചടികൾക്ക് വേണ്ടി പാകിസ്ഥാൻ വലിയ രീതിയിൽ സിയാൽകോട്ടിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആയുധങ്ങളാണ് ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൺമുന്നിൽ കത്തിയമർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.